ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള ക്യൂസിനിലേക്ക് സ്വാഗതം. ഇന്ന് തേങ്ങ അരയ്ക്കാതെ തന്നെ നല്ല കുറുകിയ കടലക്കറി ഉണ്ടാക്കാം. പുട്ടിൻ്റെ ഒപ്പം മാത്രമല്ല ചപ്പാത്തി, ആപ്പം, ചോറിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. തലേദിവസം രാത്രി 1.5 കപ്പ് കടല കഴുകി 4 കപ്പ് വെള്ളത്തിൽ കുതിരാനിട്ടിരുന്നു. അത് കുക്കറിലാക്കി. ഇനി ഒരു ടിപ്പാണ്, 1 ഏലക്കയും 2 ഗ്രാമ്പും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വേവിക്കാം. ഏലക്ക ഉണ്ടെങ്കിൽ അതുമാത്രം മതി, കറിക്ക് നല്ല മണമായിരിക്കും. ഇനി മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് പ്രഷർ പോകാനായിട്ട് വയ്ക്കാം. കറിക്കായിട്ട് ഒരു വലിയ സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, 2-3 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പിലയും വേണം. 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായ ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റാം. പകുതി വഴുന്ന് വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വഴറ്റാം. ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് പച്ചമണം മാറുന്ന വരയ്ക്കും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. തണുത്ത ശേഷം 1 ജാറിൽ വഴറ്റിയ അരപ്പും 1 തവി കടലയും കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരയ്ക്കാം. ആ പാനിൽ തന്നെ കടലയും അരപ്പും അരപ്പ് കഴുകിയ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. എല്ലാം വെന്തതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ 4-5 മിനിറ്റ് തിളപ്പിച്ചാൽ മാത്രം മതി. കണ്ടോ, കറി നല്ല കുറുകിയിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം നീളത്തിലരിഞ്ഞ് 10-12 തേങ്ങാ കഷ്ണം കൂടെ ഇട്ട് മൂപ്പിക്കാം. പകുതി മൂത്ത് വരുമ്പോഴത്തേക്കും 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ആദ്യമേ കടുക് ചേർക്കാത്തത് കടുക് കരിഞ്ഞു പോകും. ഇനി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്ന കടലക്കറിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ഡിഷുമായി വീണ്ടും കാണാം. ബൈ.